ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നെതന്യാഹു വിവരിച്ചുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ ജനത ഇസ്രയേലിനൊപ്പമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. അർജുൻ പീതാമ്പനാണ് വിവരങ്ങളുമായി. അർജുൻ, ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് അത് ഇസ്രയേലിനൊപ്പമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി ഈ ആക്രമണം ഉണ്ടായ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഈ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി വിശദീകരിക്കുന്നു. രതീഷ്, ഇന്ത്യയുടെ നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുക തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇസ്രയേലിനൊപ്പമാണ്, ഇന്ത്യൻ ജനത ഇസ്രയേലിനൊപ്പമാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, അല്പനേരം മുൻപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. അതായത്, ഈ ഒരു സംഘർഷഭരിതമായ മണിക്കൂറുകൾക്കിടയിലും നെതന്യാഹു ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് അവിടെയുള്ള സ്ഥിതിഗതികൾ നേരിട്ട് അറിയിച്ചതിൽ നന്ദിയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി എക്സിലെ സന്ദേശത്തോടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ഇസ്രയേലിലെ സാഹചര്യം, ഈ സംഘർഷഭരിതമായിട്ടുള്ള മണിക്കൂറുകൾ, നിലവിൽ നടക്കുന്ന ആക്രമണങ്ങൾ, അതിനൊക്കെ ഇടയിൽ നടക്കുന്ന ഒരു സ്ഥിതിഗതികൾ, നിലവിലെ സ്ഥിതിഗതികളും സാഹചര്യവും നേരിട്ട് നെതന്യാഹു ഫോൺ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യക്തമാക്കി എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എക്സിൽ ഒരു സന്ദേശത്തിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഭീകരവാദത്തെ ശക്തമായി അപലപിക്കുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ മോദി. അതായത്, ഇന്ത്യയുടെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കുന്നു, കുറച്ചുകൂടി ഉറപ്പാക്കുകയും ചെയ്യുകയാണ് നിലവിൽ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരാണ് ആ പുതിയ വിവരങ്ങൾ നൽകിയത്. അർജുൻ, മറ്റൊരു വിവരം കൂടി നൽകും. വിമാന ടിക്കറ്റ് റദ്ദാക്കുന്നതിലും യാത്ര പുനഃക്രമീകരിക്കുന്നതിലുമുള്ള നിരക്ക് ഇളവ് പ്രഖ്യാപിക്കുകയാണ് എയർ ഇന്ത്യ. ഇസ്രയേൽ തലസ്ഥാനമായ തെൽ അവീവിലേക്കും തിരിച്ചുമുള്ള കൺഫേംഡ് ടിക്കറ്റുകൾക്കാണ് ഇളവ്. ഒക്ടോബർ 9 മുൻപ് ബുക്ക് ചെയ്ത ഈ മാസം 31 വരെയുള്ള ടിക്കറ്റുകൾക്കാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർജുൻ, എങ്ങനെയാണ് ആ ഇളവിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, തീർച്ചയായിട്ടും എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴിയെല്ലാം തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാമെന്നുള്ള കാര്യമാണ് ഇതിനോടകം എയർ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത്, ടെൽ അവീവിലേക്കും അതുപോലെ തന്നെ തിരിച്ചുമുള്ള വിമാന ടിക്കറ്റുകളെല്ലാം തന്നെ ഈ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ റദ്ദാക്കിയിരുന്നു, നിരവധി സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ. ഇതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത്, ഒക്ടോബർ 9 തീയതിക്ക് മുൻപ് ബുക്ക് ചെയ്ത ഒക്ടോബർ 31 വരെയുള്ള ടിക്കറ്റുകൾക്കാണ് അത് യാത്ര പുനഃക്രമീകരിക്കുന്നത്. അതായത്, മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി ഷെഡ്യൂൾ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയാണോ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഫീസ് ഉണ്ടാവും. ആ ഫീസെല്ലാം തന്നെ നിലവിൽ ഇളവ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ഫീസും ചാർജ് ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡേറ്റ് മോഡിഫിക്കേഷനോ അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ നേരിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പറുമായിട്ടോ കസ്റ്റമർ കെയർ കോൺടാക്ട് നമ്പറുമായിട്ടോ എല്ലാം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു നൽകും എന്നുള്ള കാര്യം തന്നെയാണ് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്.